പീഡന കേസിൽ നടൻ ഉണ്ണിമുകുന്ദന് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേസിന്റെ തുടർ നടപടികൾക്കായുള്ള സ്റ്റേ നീക്കി. വിചാരണ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് നീക്കിയത്. രണ്ടു വർഷത്തോളമായി കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. പരാതി കെട്ടിച്ചമച്ചതാണെന്നും കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ആവശ്യം. തുടർ നടപടികൾക്ക് സ്റ്റേ അനുവദിച്ചതിനെതിരെ പരാതിക്കാരി ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന അഭിഭാഷകനായ സൈബി ജോസ് ആയിരുന്നു ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകൻ. കേസ് ഒത്തുതീർപ്പായെന്നാണ് സൈബി ജോസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ നടനുമായി ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ അഭിഭാഷകനെതിരെ ഹൈക്കോടതി രംഗത്തെത്തി. കബളിപ്പിക്കാനുള്ള നീക്കം അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി വിഷയം ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ചു. വ്യാജരേഖ ചമയ്ക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും കോടതി പറഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് കാണിച്ച് സൈബി നൽകിയ രേഖ വ്യാജമാണെന്ന് കോടതി കണ്ടെത്തി. വിഷയം ഗൗരവതരമാണെന്ന് കോടതി വ്യക്തമാക്കി. കേസ് വീണ്ടും 17 പരിഗണിക്കും. അതേസമയം ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സൈബി ജോസ് ഹാജരായിരുന്നില്ല. പകരം ജൂനിയർ അഭിഭാഷകയാണ് ഹാജരായത്. ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകൻ ഉത്തരം പറഞ്ഞേ മതിയാകൂവെന്ന് വ്യക്തമാക്കിയ കോടതി വ്യാജരേഖ ചമയ്ക്കൽ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവ നടന്നതായും വ്യക്തമാക്കി. സംഭവത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണിമുകുന്ദനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി പരിഗണിക്കുന്നത് 17 മാറ്റിവെച്ചു. ഉണ്ണിമുകുന്ദനെതിരായ പരാതി ഇങ്ങനെയാണ്. കഥ പറയാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി. എറണാകുളത്ത് തിരക്കഥാരചന കോഴ്സ് പൂർത്തിയാക്കിയ യുവതി താൻ എഴുതിയ കഥ കേൾപ്പിക്കാനായി ഉണ്ണിമുകുന്ദന്റെ വീട്ടിലെത്തുകയായിരുന്നു. തുടർന്ന് നടൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. 2018 സെപ്റ്റംബർ 7 യുവതി നേരിട്ട് കോടതിയെ സമീപിച്ചു. കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ഉണ്ണിമുകുന്ദനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. യുവതി പണം ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഉണ്ണിമുകുന്ദൻ ചേരാനല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കോടതി യുവതിയെ ക്രോസ് വിസ്താരം ചെയ്ത് നടപടി തുടരുന്നതിനിടെ കേസ് ഒത്തുതീർപ്പായെന്ന മട്ടിൽ രഹസ്യപ്രചരണം നടന്നു. ഇതോടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയത്. സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ തിരക്കഥാകൃത്താണ് പരാതിക്കാരി. എറണാകുളം സ്വദേശിനിയാണിവർ. സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സമീപിച്ചപ്പോഴായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തുനിന്നും മോശം സമീപനമുണ്ടായതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. സിനിമയുടെ കഥ കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ണി പ്രകടിപ്പിച്ചില്ലെന്നാണ് യുവതി പറയുന്നത്. തിരക്കഥ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങവെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. ഉണ്ണിമുകുന്ദൻ തന്നെ കയറി പിടിച്ചുവെന്നും ടീഷർട്ടിൽ പിടിച്ചു വലിച്ചുവെന്നും ബലമായി മുഖത്ത് ചുംബിക്കാൻ ശ്രമിച്ചുവെന്നുമൊക്കെയാണ് യുവതി ആരോപിക്കുന്നത്. താൻ ശക്തമായി പ്രതിരോധിച്ചപ്പോഴാണ് അയാൾ ശ്രമം ഉപേക്ഷിച്ചതെന്നും യുവതി പറയുന്നുണ്ട്. അവിടെ വെച്ച് താൻ ബഹളം വെച്ചതായും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. താൻ പ്രതിരോധിക്കുമ്പോഴും ഉണ്ണിമുകുന്ദന്റെ മുഖത്ത് ചിരിയായിരുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. എതിർത്താലും ഒടുവിൽ വഴങ്ങുമെന്നായിരുന്നു അയാൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന രീതിയിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഒടുവിൽ പ്രശ്നം രൂക്ഷമാകുമെന്ന് മനസ്സിലായപ്പോഴാണത്രേ ഉണ്ണിമുകുന്ദൻ യുവതിയെ വിട്ടത്. താൻ കോടതിയെ സമീപിക്കാതെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിൽ ഉണ്ണിമുകുന്ദൻ അറസ്റ്റിലായനെയെന്നാണ് യുവതി പറയുന്നത്. സ്വകാര്യതയെ ഭയന്ന് മാത്രമാണ് അന്ന് പോലീസിൽ പരാതി നൽകാതിരുന്നത്. വീട്ടുകാരും പരാതിയുമായി മുന്നോട്ടു പോകുന്നതിനോട് സഹകരിച്ചില്ലെന്നും യുവതി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ബാംഗ്ലൂർ.